നമസ്കാരം. ഒരു ഫുൾ ചിക്കൻ അഥവാ ഒരു കുക്കറിന്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി രുചിയിൽ എങ്ങനെ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാം, അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, സ്റ്റെപ്പുകൾ മിസ് ചെയ്യാതെ കാണുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും കേഫ് കിച്ചണിലേക്ക് സ്വാഗതം. 2 കിലോ തൂക്കം വരുന്ന 2 നമ്പർ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ കുക്കർ ചിക്കൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വിത്ത് സ്കിന്നോട് കൂടിയാണ് നമ്മൾ ഈ ചിക്കൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് കട്ട് ചെയ്ത് ഒന്ന് എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വരഞ്ഞ് വെച്ചാലെന്ന് പറഞ്ഞാൽ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിക്കാനും അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ്. ഇനി ചിക്കനിലേക്ക് പറ്റാനുള്ള ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് 100 ഗ്രാം പച്ചക്കുരുമുളക്, 100 ഗ്രാം കാന്താരി മുളക്, 200 ഗ്രാം ചെറുള്ളി ഇതെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ ഒരു മിക്സറ് ജാറ് ഉപയോഗിച്ചിട്ട് ഈ കുരുമുളകും കാന്താരി മുളകും 1/4 ഭാഗത്തോളം ചെറുള്ളി കൂടി ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ മിക്സ് റെഡി ആയതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം വെളിച്ചെണ്ണ, 1 നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കനിൽ പെട്ടാനുള്ള മസാല ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ കട്ട് ചെയ്തപ്പോൾ വന്ന എല്ലാ ഭാഗത്തേക്കും മാക്സിമം നിങ്ങളെല്ലാ ഉള്ളിലോട്ടെല്ലാം നന്നായിട്ട് ഈ മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ചിക്കൻ 1-2 മണിക്കൂറെങ്കിലും ഈ മസാല പിടിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ കഴിയുന്ന അത്ര നേരം മസാല പുരട്ടി വെച്ചാൽ അത്രയും ചിക്കന് ടേസ്റ്റ് കൂടുന്നതായിരിക്കും. അതിനുശേഷം നമ്മളൊരു കുക്കർ ചൂടാക്കിയ ശേഷം അതിലേക്ക് വോൾഗർ മസാല ചേർത്ത് കൊടുക്കാം. ഈ വോൾഗർ മസാല ചേർത്തിട്ട് അതൊന്ന് ചൂടായ ശേഷം ബാക്കിയുള്ള ചെറുള്ളിയും അതിലൽപ്പം കറിവേപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഇതൊന്ന് വഴറ്റിയ ശേഷം അല്പം സവാളയും തക്കാളിയും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലൊന്ന് ഇങ്ങനെ കുക്കറിൻ്റെ അടിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ അടിയിൽ പിടിക്കാണ്ടിരിക്കാനും പിന്നെ അതിനുള്ള നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഇത് സെർവ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനോട് കണക്കാക്കിയാണ് ഞാനിതിങ്ങനെ വെക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല കൂടിയിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. കൂടെ ഈ മസാലയൊക്കെ പറ്റിയപ്പോൾ ബാക്കി ഒന്ന് വെള്ളവും ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കഴുകി എൻ്റെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ വെച്ച ശേഷം നമ്മളൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്ത ശേഷം 4 മുതൽ 5 വിസിൽ ആണ് എനിക്ക് വേണ്ടി വന്നത്. ചിക്കൻ്റെ വലിപ്പത്തിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ വിസിലിൻ്റെ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. അപ്പോൾ 4 വിസിലേക്ക് കഴിഞ്ഞ് വന്ന ശേഷം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ചിക്കൻ വെന്തോ എന്ന് ഇല്ലയോ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം ഒന്നും കൂടി വെന്തില്ലെങ്കിൽ ഒന്നും കൂടി വേവിക്കാമെന്നാണ്. എപ്പോഴും ഓവർ കുക്ക് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ 5 വിസിലായതുകൊണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായെന്നൊന്ന് നമുക്ക് നോക്കാം. ആഹാ, എന്താ സ്മെല്ല്! അടിപൊളി സ്മെല്ലാണ്ട് ഈ ചിക്കനിത്. അപ്പം നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കാം ഒഴിക്കാൻ നമുക്കൊരു സോസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേവിച്ചപ്പോൾ ബാക്കിയുള്ള ഗ്രേവികളെല്ലാം കൂടി ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാനിലൊഴിച്ചൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സ് ചെയ്ത ശേഷം ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം. ആഹാ, അടിപൊളി! ഇത് നല്ല ചൂട് ചോറിനെ അല്ലെ ചപ്പാത്തിനെ കൂടിയൊക്കെ വിളമ്പുക, അടിപൊളിയായിരിക്കും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൺ.